വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇത് ആരല്ലേ വന്നിട്ട് പെട്ടെന്ന് വന്ന് ഒരു ദിവസം ഇരുന്നിട്ട് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്ന് പറയുന്നത്. ഇങ്ങനെ ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കണം. യെസ്, ഞാൻ ദിവ്യ, ഈ ഗേളി ക്രൗൺ മലയാളം എന്നുള്ള ഈ ചാനല് ഇത്രയും നാൾ റൺ ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. ഓർമ്മയില്ലേ? എനിക്കറിയില്ല, ഒരുപാട് നാളുകൾക്ക് ശേഷം നിന്ന് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യണു. എക്സൈറ്റ്മെൻ്റ് ഉണ്ട്, മടിയുണ്ട്, അതേപോലെ എനിക്ക് ചെറിയ പേടിയുണ്ട്. എനിക്ക് സംസാരിക്കാൻ കിട്ടുന്നില്ല, ടച്ച് ഇല്ലല്ലോ. നമുക്ക് രണ്ടു മാസം വെറുതെ കിടന്നിട്ട് ഇപ്പോൾ പെട്ടെന്ന് എനിക്ക് സംസാരിക്കാൻ കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെയൊക്കെ ബ്ലാബർ ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് ക്ഷമിക്കണം കേട്ടോ. കുറേ നാളായില്ലേ എനിക്ക് ക്യാമറയുടെ മുന്നിൽ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഒരു ഡിഫറെൻറ്റ് ഫീല്. ഹാ, അപ്പോൾ നിങ്ങൾ ഇത്രയും ദിവസം, ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ കാര്യം പറയുന്നതിന് മുമ്പ് എനിക്ക് കുറച്ച് കാര്യങ്ങളെ എക്സ്പ്രസ് ചെയ്യാനുണ്ട് കേട്ടോ, എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത്രയും ദിവസം നിങ്ങളുടെ മെയിലും മെയിൽസ് വന്നിട്ടുണ്ടായിരുന്നു, പിന്നെ വേറെ ചാനൽസിൽ നിങ്ങളുടെ കമൻസ് ഞാൻ കണ്ടിട്ടുണ്ട്, പിന്നെ എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ ഫേസ്ബുക്കിൽ ഒക്കെ വന്നിട്ട് കുറേ ആൾക്കാർ എവിടെ പോയി, എന്തുപറ്റി. പക്ഷെ ഒരു കുഞ്ഞിന് പോലും ഞാൻ റിപ്ലൈ കൊടുത്തിട്ടില്ല. എനിക്ക് കൊടുക്കാൻ പറ്റിയിട്ട് ഞാൻ വേണം വെച്ചിട്ടല്ല. ഞാൻ ഈ സോഷ്യൽ മീഡിയ ഫോണും കാര്യങ്ങളും ഒക്കെ കംപ്ലീറ്റ്ലി ലൈക്ക് ഒരു ഓൾമോസ്റ്റ് ഒരു 1.5 മന്ത്സ് കംപ്ലീറ്റ്ലി എല്ലാത്തും ഇങ്ങനെ മാറി നിൽക്കുകയായിരുന്നു. റീസൺ ഞാൻ പറയാം. ഞാൻ അങ്ങനെ ആന കാര്യമൊന്നും അല്ല, എന്നാലും പറയാം. അപ്പം അങ്ങനെ മാറി നിൽക്കുമായിരുന്നു. സോ അതുകൊണ്ടാണ് പിന്നെ നിങ്ങളെല്ലാവരും എന്താ പറയുക, ഒരുപാട് മിസ് ചെയ്തു എന്ന് ഞാൻ അറിഞ്ഞു, ഒരുപാട് പേര് അന്വേഷിച്ചു എന്ന് ഞാൻ അറിഞ്ഞു. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ടായിരുന്നു. ചില സമയങ്ങളിൽ ഞാൻ ചില വീഡിയോസ് ചില ആൾക്കാരുടെ വല്ലപ്പോഴും ഇപ്പം കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെ യൂട്യൂബിലൊക്കെ കയറി ഇങ്ങനെ നോക്കുമ്പോൾ അതിൽ കമൻസ് ഉണ്ടാവും, ഗേളി ക്രൗൺ മലയാളത്തിലത്തെ ദിവ്യയ്ക്ക് എന്ത് പറ്റിയെന്നൊക്കെ. അപ്പം അതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നും. പക്ഷെ നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, നിങ്ങളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന് ഓർത്തിട്ട് എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. സോ ഇന്ന് ഫൈനലി ഇത് ഒരു അൺഎക്സ്പെക്റ്റഡ് വീഡിയോ ആണ്. അൺഎക്സ്പെക്റ്റഡ് വീഡിയോ മീൻസ് ഈ ഒരു വീഡിയോ ഇടണം എന്നുള്ളത് എനിക്ക് പ്ലാനുള്ള കാര്യമാണ് കേട്ടോ. ഇന്നില്ലെങ്കിലും എന്തെങ്കിലും ഞാൻ ഇടുമെന്ന് വിചാരിച്ച വീഡിയോ ആണ്. പക്ഷെ ഇന്ന് ഇതൊരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഞാൻ ഷൂട്ട് ചെയ്യാണ്. അപ്പോൾ ഞാൻ എൻ്റെ മെമ്മറി കാർഡ് എടുത്തിട്ട് ഇങ്ങനെ വെറുതെ പഴയ വീഡിയോസൊക്കെ ലാപ്ടോപ്പിൽ മാറ്റിയിട്ട് ഒന്ന് മെമ്മറി കാർഡ് ക്ലീൻ ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോഴാണ് എനിക്ക് ക്യാമറ കണ്ടപ്പോൾ ആക്റ്റീവായിട്ടുണ്ടല്ലോ, വീഡിയോ ഷൂട്ട് ചെയ്യാമല്ലോ എന്ന് തോന്നി. അപ്പോൾ അങ്ങനെ തന്നെ വന്നിരുന്നിട്ട് സംസാരിക്കുകയാണ്. സോ അതുകൊണ്ടാണ് എൻ്റെ കോൾ ഇങ്ങനെ ഇരിക്കുന്നത്. സോ ഇത് വെറുതെ ഒരു ജസ്റ്റ് ഒരു ചിറ്റ് ചാറ്റ് പോലത്തെ ഒരു വീഡിയോ ആയതുകൊണ്ട് ക്ഷമിക്കുക. ഞാൻ കംപ്ലീറ്റ്ലി മാറിയില്ല, ആളാകെ മാറി, എൻ്റെ മുടിയൊക്കെ കൊഴിഞ്ഞു. അല്ല, ഇത് മാത്രമല്ല കേട്ടോ, ഇവിടെ ഉണ്ട്, ഞാൻ ചുരുട്ടി വെച്ചിരിക്കുകയാണ്. ഇനി ഇത് കണ്ടിട്ട് പേടിക്കണ്ട, വാല് പോലെ ആയോ എന്ന് വിചാരിക്കേണ്ട, മുടിയുണ്ട് ഇവിടെ, ഞാൻ ചുരുട്ടി വെച്ചിരിക്കുകയാണ്. അപ്പം ഒരു കംപ്ലീറ്റ്ലി ഞാൻ മാറി, എനിക്കെന്നെ അറിയാം. സോ ഇതാണ്. പിന്നെ നിങ്ങൾക്ക് എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? യൂട്യൂബ് എന്ത് പറയുന്നു? യൂട്യൂബിൽ ലൈക്ക് ഓൾമോസ്റ്റ് 2 മന്ത്സ് ആയിട്ട് ഞാൻ ഇല്ലാലും കൂടുതലായി. അപ്പോൾ അത് ഒരുപാട് ചേഞ്ചസ് വന്നു. വീഡിയോസിൻ്റെ കാര്യങ്ങളിലാണെങ്കിലും ടോപ്പിക്സിൻ്റെ കാര്യങ്ങളാണെങ്കിലും ഒരുപാട് കുറച്ച് അഡ്വാൻസ്ഡ് ആയ പോലെ എനിക്കിപ്പോൾ നോക്കുമ്പോൾ തോന്നുന്നുണ്ട്. അതൊക്കെ ഞാൻ എങ്ങനെ പിക്കപ്പാവാം, പിക്കപ്പ് ചെയ്യാൻ പോകണമെന്ന് എനിക്ക് അറിയില്ല. പ്ലീസ് ഒന്ന് ഹെൽപ്പ് ചെയ്യണം, അതേപോലെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഞാൻ ഒരുപാട് എക്സൈറ്റ് ആവുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ ബിഹേവിയറിൽ ചേഞ്ചസ് തോന്നുന്നുണ്ടെങ്കിൽ ഐ എം സോറി. അത് കുറേ നാൾ കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ സംസാരിക്കണതുകൊണ്ടാണ് എനിക്കവര് അറിയില്ല. ഓക്കെ, അപ്പം ഞാൻ ലാസ്റ്റ് ആയിട്ട് എപ്പോഴാണ് വീഡിയോ ഇട്ടത്? ഐ തിങ്ക് സെപ്റ്റംബർ 1st അല്ലേ. സെപ്റ്റംബർ 1st 3rd വരെയാ, 10th വരെയും ഇട്ടിട്ടുണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. പക്ഷെ 10th വരെ കണ്ടിന്യൂസ് ആയിട്ടല്ല. സെപ്റ്റംബർ 1st ഒരു വീഡിയോ ഇട്ടത് എനിക്ക് ഓർമ്മയുണ്ട്, നമ്മുടെ ഓണം റെയിൻബോ ടാഗ് വീഡിയോ. അതിനുശേഷം 2 വീഡിയോ ഇട്ടു. 2 വീഡിയോ ഞാൻ വേണം വേണ്ടിക്ക് ചെയ്താണ്. ഒരെണ്ണം ഹോൾ വീഡിയോ ആൻഡ് ഒരെണ്ണം വന്നിട്ട് ഇയറിങ്സ് കളക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് രണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഞാൻ വേണം വേണ്ടിക്ക് ചെയ്യണമല്ലോ എന്നോർത്ത് കഷ്ടപ്പെട്ട് ചെയ്ത വീഡിയോ ആണ്. ഈവൻ ആ ഓണം റെയിൻബോ ടാഗും അങ്ങനെയാണ്. സോ ഞാൻ ഈ വളവള എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാണ്ട് കാര്യം എന്താണെന്ന് പറയാം കേട്ടോ. അയ്യോ, എനിക്ക് നാണ് വരുന്നു. ശരി, സീരിയസ്ലി ഞാനിത് വെറുതെ പറയില്ലട്ടോ. എനിക്ക് ഭയങ്കര ഇങ്ങനെ എന്താ പറയുക, ഇത്രയും വലിയ സോഷ്യൽ മീഡിയയിൽ ഇത്രയും ആൾക്കാരുടെ മുന്നിൽ വന്നിട്ട് ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര നാണ് വരുന്നു. നിങ്ങളെല്ലാവരും എന്നെല്ലാം നോക്കിക്കൊണ്ടിരിക്കുക, അതുകൊണ്ടാണ്. ഓക്കെ ഓക്കെ, ഞാൻ വീഡിയോസ് ഇടാത്തതിൻ്റെ റീസൺ, ഫസ്റ്റ് ഓഫ് ഓൾ സോറി, അത് ഞാൻ പറയണം. സോറി എല്ലാവരോടും, ക്ഷമിക്കണം, പ്ലീസ് 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 എല്ലാവരും ഒന്ന് ക്ഷമിക്കണം. ബിക്കോസ് ഞാൻ ഇത്രയും വലിയൊരു ഗ്യാപ്പ് എടുത്തത് ഒന്നും ഇൻഫോം ചെയ്യാണ്ടാണ്. ഞാൻ അപ്പോൾ ഒന്നും വീഡിയോസ് ഇടാൻ പറ്റില്ല ഒന്നും തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കഴിഞ്ഞ ദിവസം ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇട്ടപ്പോഴാണ് അതിലൊരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു, ചേച്ചി ഇത് മോശമായി പോയി, അറ്റ്ലീസ്റ്റ് റീസൺ പറഞ്ഞില്ലെങ്കിൽ ഇത്രയും ദിവസം ഗ്യാപ്പ് എടുക്കുന്നെങ്കിലും പറഞ്ഞിട്ട് പോയിക്കൂടായിരുന്നു. പിന്നെയാണ് ആലോചിച്ച് സത്യമല്ലേ, ഞാനോർത്ത്
എന്റെ റീസൺ പറയാം, ഉള്ള റീസൺ പറഞ്ഞിട്ട് പോകുന്നതല്ലേ നല്ലത് എന്ന് ഓർത്തിട്ടാണ്. എനിക്ക് റീസൺ പറയാൻ പറ്റില്ല, പറയാൻ പറ്റാത്തത് കാരണം ഞാൻ മിണ്ടാവുന്നതാണ്. പക്ഷെ ആ കമന്റ് കണ്ടപ്പോഴാണ് ശരിയാണല്ലോ, റീസൺ പറഞ്ഞില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഗ്യാപ്പ് എടുക്കുന്നെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ഒരുപാട് പേര് സീരിയസ്ലി ഒരുപാട് പേര് എനിക്കെന്തോ പറ്റി, എനിക്കെന്തോ സുഖമില്ല എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. സോ അതിനൊന്നും ഇടവരുന്നില്ലായിരിക്കുമല്ലോ, കുറച്ച് പേർക്കെങ്കിലും എന്തെങ്കിലും ഒരു ചെറിയ ടെൻഷനെങ്കിലും തോന്നിയിട്ടുണ്ടാവില്ലേ അല്ലേ. അങ്ങനെയാണ് കേട്ടോ ഞാൻ വിചാരിച്ചത് ചില മെയിലും കമൻസൊക്കെ കണ്ടിട്ട്. അപ്പോൾ അതാണ്, അപ്പോൾ എല്ലാവരും ക്ഷമിക്കണം. ആൻഡ് ഇനി അങ്ങോട്ടേക്കുള്ള വീഡിയോസ് ഇത്രയും ദിവസം എന്നെ സപ്പോർട്ട് ചെയ്ത പോലെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യണം, നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന അറിയാം. എന്നാൽ ഇപ്പോൾ ഇതിപ്പോൾ ഒരുപാട് ഗ്യാപ്പ് കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ ഇടുന്നതുകൊണ്ട് എനിക്ക് പഴയ റെസ്പോൺസ് ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം. സ്റ്റിൽ നമ്മൾ പിക്കപ്പ് ആവുമെന്ന് നിങ്ങൾ റെസ്പോൺസ് തരണം ആൻഡ് സപ്പോർട്ട് ചെയ്യണം, കൂടുതൽ സപ്പോർട്ട് ചെയ്യണം. അങ്ങനെ അങ്ങനെ ഓക്കെ ഓക്കെ പോട്ടെ. അപ്പോൾ ഇനി ഞാൻ ഒരുപാട് ഇൻട്രോ തന്നതിന് നിങ്ങൾ ഈ വീഡിയോ ഓഫ് ചെയ്തിട്ട് പോകും. അതിന് മുമ്പേ ഞാൻ കാര്യം പറയാം, എൻ്റെ സംസാരം ഡിഫറെൻ്റ് ആയിട്ടുണ്ട്, ഓക്വേർഡ് ആയിട്ടുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക. ഞാൻ കുറേ നാൾ കഴിഞ്ഞിട്ട് എൻ്റെ ക്യാമറയുടെ ഫ്രണ്ടിൽ വന്ന് ഇരിക്കണ കൊണ്ടാണ് എനിക്ക് സത്യമായിട്ട് എന്ത് സംസാരിക്കണം എങ്ങനെ റിയാക്ട് ചെയ്യണം എന്നൊന്നും അറിയുന്നില്ല. ഒന്ന് ക്ഷമിക്കുക, ഇനി എന്നോട്ടേക്കും ഞാൻ ശരിയാക്കാം കേട്ടോ. ഓക്കെ, ഞാൻ വീഡിയോസ് ഇടാത്തതിൻ്റെ മെയിൻ കാരണം നിങ്ങൾ പലരും ഗസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈവൻ എൻ്റെ മറ്റേ ഓണം റെയിൻബോ ടാഗ് വീഡിയോ അല്ലേ, അതിൽ തന്നെ രണ്ട് കമൻസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ആർ യു പ്രെഗ്നൻ്റ് എന്ന് പറഞ്ഞിട്ട് കമൻസ് കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതെങ്ങനെ, നമ്മൾ പോലും അറിഞ്ഞത് ഇപ്പോഴാണ്. ആൾക്കാർ ജസ്റ്റ് ആ ഒരു വീഡിയോ കണ്ടിട്ട് എങ്ങനെ അത് ചോദിച്ചു എന്ന് എനിക്ക് തോന്നി. ഞാനപ്പോൾ അതിന് റിപ്ലൈ കൊടുത്തു, എന്താ അങ്ങനെ പറയാൻ കാരണം എന്ന് ചോദിച്ചു. ബിക്കോസ് എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു അവർക്ക് എങ്ങനെ അറിഞ്ഞു എന്ന് ഓർത്തിട്ട്, പറഞ്ഞ് കണ്ടിട്ട് തോന്നിയെന്ന്. അപ്പം അതാണ് റീസൺ കേട്ടോ. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മുടെ മുംബൈ ട്രിപ്പൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം എനിക്ക് ഈ ഒരു കാര്യം അറിഞ്ഞു, എനിക്ക് നാളെ വരുന്നുണ്ട്. അപ്പം എനിക്കൊരു കാര്യം അറിഞ്ഞു, ലൈക്ക് നമ്മുടെ ഗേളി ക്രൗഡ് ഫാമിലിയിലെ ഒരു കുഞ്ഞു മെമ്പർ കൂടി വരാൻ പോവാണ്. സോ അതിൻ്റെ ഒരു റീസൺ ആയിരുന്നു ഞാൻ ഇത്രയും ദിവസം ഗ്യാപ്പ് എടുക്കാൻ കാരണം. സോ എനിക്ക് അറിഞ്ഞു കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം, മൂന്ന് ദിവസം കഴിഞ്ഞ പാടെ ഭയങ്കര വോമിറ്റ് എന്ന് പറഞ്ഞാൽ വോമിറ്റ് തല പൊക്കാൻ പറ്റില്ല. സീരിയസ്ലി വിശ്വസിക്കുമോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ശരിക്കും അറിഞ്ഞ തേർഡ് ഡേ മുതൽ എനിക്ക്, ഞാൻ അറിഞ്ഞത് സെവൻത്ത് വീക്കിലാണ് ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞത് സെവൻത്ത് വീക്കിലാണ്. അറിഞ്ഞപ്പം മുതൽ മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ഫുൾ വോമിറ്റ് എന്ന് പറഞ്ഞാൽ വോമിറ്റ് ഭയങ്കര സിവിയറായി, എനിക്ക് എണീക്കാൻ പറ്റില്ല. അത് ഞാൻ സ്റ്റോറി ആയിട്ട് ലൈക്ക് എൻ്റെ ഫസ്റ്റ് 3 മന്ത്സ് എക്സ്പീരിയൻസ് അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വീഡിയോ ഇടാം. അപ്പം ഞാൻ അറിഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാം. അപ്പോൾ അത് കഴിഞ്ഞത് ഭയങ്കര സിവിയറായി. പിന്നെ വീട്ടിൽ നിന്ന് അച്ഛൻ അമ്മ എല്ലാവരും എന്നെ കാണാൻ വന്നു. എൻ്റെ അമ്മ വന്നിട്ട് എൻ്റെ കൂടെ ഒരു 10 ദിവസം ഉണ്ടായിരുന്നു. ബിക്കോസ് ഞാൻ അത്രയ്ക്ക് സിവിയർ, തൊട്ട വീട്ടിൽ കുക്കറിൻ്റെ വിസിലിൻ്റെ സൗണ്ട് കേട്ടാൽ പോലും മുടക്കണമെന്ന് വോമിറ്റ് ചെയ്യണം അത്രയ്ക്കും. ഒരു ദിവസം ഒരു 20-25 times 30 times ഒക്കെ ഞാൻ വോമിറ്റ് ചെയ്യാറുണ്ട്, ഞാൻ എണ്ണാറുണ്ട്. അത്രയ്ക്ക് വോമിറ്റ് എന്ന് പറഞ്ഞാൽ വോമിറ്റ് ആയിരുന്നു. എണീക്കാൻ പറ്റില്ല, ഒരു ചെറിയ സ്മെല്ല് പറ്റില്ല, ആരും കഴിക്കാൻ പാടില്ല, വെള്ളം കാണാൻ പറ്റില്ല. വെള്ളം കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടമില്ല. ഇപ്പോഴും എനിക്ക് വെള്ളത്തിനോട് വെറുപ്പാണ്, വെള്ളം എനിക്കിഷ്ടമില്ല, വെള്ളത്തിൻ്റെ ടേസ്റ്റ് എനിക്കിഷ്ടമല്ല. അപ്പോൾ അത്രയ്ക്ക് എന്തായിരുന്നു. സോ എനിക്ക് സ്റ്റാർട്ടിങ്ങിലൊക്കെ ഞാൻ അറിഞ്ഞപ്പോൾ ഫസ്റ്റ് കുറച്ചൊന്ന് ആക്റ്റീവായിട്ടുണ്ടായിരുന്ന സമയത്ത് എല്ലാവർക്കും ഫോൺ വിളിച്ചിട്ട് ഇങ്ങനെ പറയുമ്പോൾ ഞാൻ എന്താ പറയുക, വാവ് എനിക്കിനി കണ്ടൻറ്റ് കിട്ടി, ഇങ്ങനെ വീഡിയോസ് ഇതിൻ്റെ എന്നൊക്കെ പറഞ്ഞ് ഫോട്ടോസ് ഷെയർ ചെയ്യുക, അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചിരുന്നതാണ്. പക്ഷെ എവിടെ പറ്റണ്ടേ, അന്ന് ഞാൻ കിടന്ന ആളാണ്. ഇപ്പോഴാണ് ഒരു 2 weeks ആയിട്ടാണ് ഞാനൊന്ന് മനുഷ്യജീവി പോലെ ഇങ്ങനെ എണീറ്റ് നടക്കുന്നത് തന്നെ. സത്യമാണ്, നിങ്ങൾ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും ഇതാണ് സത്യം. ഒന്നും കഴിക്കാൻ പറ്റിയിട്ടില്ല, ഒന്നുമില്ല. പിന്നെ അവിടെ നിന്ന് ചെന്നൈയിൽ നിന്ന് വരിക എന്ന് പറയുന്നത് ഡോക്ടറെ ചോദിച്ചപ്പോൾ ഡോക്ടർ മാറ്റി മാറ്റി പറയണ്ടായിരുന്നു. അപ്പം ഞാൻ വീട്ടിൽ അമ്മയും അച്ഛനും വന്നിട്ടുണ്ടായിരുന്നല്ലോ, അച്ഛൻ 3 days ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് അവർ തിരിച്ചുപോയി, അമ്മ മാത്രം എൻ്റെ കൂടെ 10 ദിവസം ഉണ്ടായിരുന്നു. അപ്പം എൻ്റെ അവസ്ഥ കണ്ടിട്ട് ഡോക്ടർ ഇതൊരു ഉറപ്പ് തരാത്ത കാരണം 3 months ആയിക്കഴിഞ്ഞിട്ട് മതി ഇത്രയും ദൂരം ട്രാവൽ എന്നൊക്കെ പറഞ്ഞ കാരണം അമ്മ എന്നെ കൊണ്ട് എൻ്റെ ഇൻലോസിൻ്റെ അവിടേക്ക് ആക്കി. ബിക്കോസ് ഞാൻ എനിക്കായിട്ട് ഒന്നും കുക്ക് ചെയ്യാനോ അല്ലെങ്കിൽ എനിക്കായിട്ട് ഒന്ന് എണീറ്റ് പോകാൻ പോലും പറ്റില്ല, അത്രയ്ക്ക് സിവിയറായിരുന്നു. ഇതിൻ്റെ കാരണം വന്നിട്ട് വോമിറ്റ് ചെയ്ത് ഞാൻ ഒന്നും കഴിക്കാതെ, എനിക്ക് എല്ലാ ഫുഡിനോടും വെറുപ്പായിരുന്നു, എല്ലാം ഇതായിരുന്നല്ലോ. അപ്പോൾ കഴിക്കാതെ ഫുൾ അങ്ങോട്ട് തളർന്ന് കിടക്കായിരുന്നു. അപ്പോൾ അങ്ങോട്ട് കൊണ്ടാക്കി. സോ അവിടെയായിരുന്നു ഞാൻ ഫുൾ എൻ്റെ 3rd month കഴിയുന്ന വരെ. അപ്പോഴൊന്നും എനിക്ക് സത്യം പറയാം വീഡിയോസ് ഇടണം എന്ന് പോലും തോന്നിയില്ല. എനിക്ക് യൂട്യൂബിനെ കുറിച്ചോ അല്ലെങ്കിൽ ഫോണ് നോക്കുക, എൻ്റെ ഫോണ് ചാർജ് ആക്കണം എന്ന് പോലും എനിക്ക് തോന്നിയിട്ടില്ല. അത്രയ്ക്ക്
കിടന്ന കിടപ്പാണ്, എനിക്ക് കിടന്നാൽ മതി, ഉറങ്ങാൽ മതി, എപ്പോൾ വോമിറ്റ് ഇല്ലാത്ത സമയം ഉണ്ടാവും, അങ്ങനത്തെ ഒരു ഫീലായിരുന്നു. അപ്പം അതുകൊണ്ടാണ് ഞാൻ വീഡിയോസ് ഇടാത്തത്, എനിക്ക് അത്രയും സിവിയർ ആയിപ്പോയി, അതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് ഇൻഫോം ചെയ്യാത്തത്. എനിക്ക് വന്നിട്ട് സെപ്റ്റംബർ 12th ഞാൻ ഫസ്റ്റ് ഈ നമ്മുടെ ഹാർട്ട് ബീറ്റ് നോക്കില്ലേ, അപ്പം അത് നോക്കിയപ്പോൾ തന്നെ ഞാൻ വീട്ടിലൊക്കെ പറഞ്ഞപ്പോൾ വീട്ടിൽ പറഞ്ഞോ യൂട്യൂബിൽ പറഞ്ഞോ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പക്ഷെ കുറച്ച് ആൾക്കാർ വന്നിട്ട് 3 months കഴിഞ്ഞിട്ട് പറയുന്നതായിരിക്കും സേഫ്, ഇത്രയും വലിയ സോഷ്യൽ മീഡിയയിൽ പറയുന്നല്ലേ, അങ്ങനെ അങ്ങനെ ഒക്കെ പറഞ്ഞപ്പോൾ ശരി ഓക്കെ 3 months കഴിഞ്ഞിട്ട് നിങ്ങളോട് പറയാമെന്ന് വിചാരിച്ചു. അതുവരെ ഞാൻ വീഡിയോസ് ഇടുന്നില്ല, അതിനെന്ത് റീസൺ പറയണം, എന്ത് ചെയ്യണം എന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ അതൊന്നും തിങ്ക് ചെയ്യുന്ന ഒരു മൈൻഡ് സെറ്റിലല്ലായിരുന്നു ഞാൻ. അപ്പോൾ ണ്ട് അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ദിവസം വീഡിയോസ് ഇടാത്തത്. സോ നിങ്ങൾക്ക് മനസ്സിലേക്കാണെന്ന് വിചാരിക്കണം, ആൻഡ് സോറി ഫോർ ദാറ്റ്. ഇതാണ് മെയിൻ റീസൺ. അപ്പോൾ ഈ ഒരു ഗുഡ് ന്യൂസ് നിങ്ങൾ എല്ലാവരും എക്സ്പെക്ട് ചെയ്തിരിക്കുമായിരിക്കും എന്ന് എനിക്കറിയാം. അപ്പോൾ യെസ്, നമുക്കും നമ്മുടെ ഫാമിലിയിലൊരു ചെറിയൊരു കുഞ്ഞ് ജീവൻ വരാൻ പോവാണ്, ലൈക്ക് അതായിരുന്നു റീസൺ കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്, എക്സൈറ്റഡ് ആണ്. ഇതിപ്പോൾ എൻ്റെ 4th month റണ്ണിംഗ് ആണ് കേട്ടോ, 4th month ആയിട്ടുള്ളൂ. അപ്പോൾ 4th month റണ്ണിംഗ് ആണ്, ഇനിയും കുറച്ച് ദിവസം ഉണ്ട്, നമുക്ക് മെയ് വരെ സമയമുണ്ട് ആ ആളെ കാണാൻ വേണ്ടിയിട്ട്. സോ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പോൾ ഇതാണ് റീസൺ. അപ്പോൾ ഇതിന് ഞാൻ അങ്ങോട്ടേക്ക് ഞാൻ വീഡിയോസ് ഇടാൻ ശ്രമിക്കുന്നുണ്ടെന്നല്ല, ഞാൻ ഇടും വീഡിയോസൊക്കെ ഇടും, വീക്കിലി അറ്റ്ലീസ്റ്റ് 2 videos എങ്കിലും ഉറപ്പായിട്ട് ഇടും. ഡേറ്റ് സമയം വന്നിട്ട് 7 മണിക്കായിരിക്കും, പക്ഷെ ഏതൊക്കെ ദിവസങ്ങൾ എന്നുള്ളത് ഞാനൊരു 2-3 videos കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇൻഫോം ചെയ്യാം. സോ ദാറ്റ് നിങ്ങൾക്ക് ആ ദിവസം ആ ഒരു 7 മണിക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാലോ, വൈകുന്നേരം 7 മണിക്കാട്ടോ, നമ്മുടെ നോർമൽ ടൈമിംഗ് തന്നെയാണ്. പിന്നെ എൻ്റെ കോലം കണ്ടില്ലേ, ഞാൻ ഇവിടെ വന്ന് നാട്ടിൽ വന്നിരിക്കുകയാണ് കേട്ടോ. നാട്ടിൽ വന്നിട്ട് 2 weeks ഈ മാസം 3rd അങ്ങനെ എന്തോ ഞാൻ വന്നു, 2 weeks. അപ്പോഴാണ് കഴിക്കാൻ തുടങ്ങിയത്. ഇനിയും എനിക്ക് വോമിറ്റ് കംപ്ലീറ്റ്ലി നിന്നിട്ടില്ല. 1 നല്ല റിലീഫ് ഉണ്ടായിരുന്നു, പിന്നെ പിന്നെയും തുടങ്ങി. 2-3 ദിവസം നല്ല റിലീഫ് ഉണ്ടാകും, പിന്നെയും തുടങ്ങും. സോ ഇപ്പോൾ ഞാനിവിടെ പാലക്കാട് വന്നതിന് ശേഷം ഇവിടുത്തെ ഡോക്ടറെ അടുത്ത് റിപ്പോർട്ടൊക്കെ കാണിച്ച് ഡോക്ടർ എനിക്ക് വോമിറ്റിനുള്ള മരുന്ന് 30 days ഇപ്പോൾ December 12th വരെയുള്ള വോമിറ്റിനുള്ള മരുന്നും തന്നിട്ടുണ്ട്. അപ്പം ഞാനത് കഴിക്കുന്നുണ്ട്, കഴിക്കാതിരുന്നതിന് ഇപ്പോഴും ഉണ്ട് കേട്ടോ. അപ്പോൾ കണ്ടാൽ തന്നെ അറിയാം എൻ്റെ മുഖം മാത്രം നല്ല വലുതായിട്ട് എൻ്റെ ബോഡി ഇങ്ങനെ മെലിഞ്ഞിരിക്കുന്നത്. നല്ലോണം വെയിറ്റ് കുറഞ്ഞതാണ്, ഇവിടെ വന്നിപ്പോൾ 2 weeks കുറച്ച് കുറച്ച് കുറച്ചൊന്ന് ഇൻടേക്ക് നടക്കുന്നുണ്ട്, അതുകൊണ്ട് കുറച്ച് വെയിറ്റ് കൂടിയിട്ടുണ്ട്. അപ്പം ഞാൻ ഇവിടെ വന്നിട്ട് ഈ 2 weeks ടൈം എടുത്തത് എന്തിനാന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു റിക്കവറി ടൈമിന് വേണ്ടിയിട്ടാണ്. അത്രയ്ക്ക് മോശമായിരുന്നു, ഇതൊന്നും അല്ല. നിങ്ങൾ ഒരു 2-3 മുമ്പേ എന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെയും പകുതി ആളെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം കുഴപ്പമില്ല. ആൻഡ് ഈ ഒരു വീഡിയോ ചെയ്തപ്പോൾ എനിക്ക് നല്ലൊരു സന്തോഷമുണ്ട്, എന്തൊക്കെയോ നല്ലൊരു ആത്മസംതൃപ്തി ഉണ്ട് കേട്ടോ. പിന്നെ ഞാനിങ്ങനെ ഇങ്ങനെ ആക്കുന്നത് ഇവിടെ നല്ല ചൂടാണ്, ഫാൻ ഇട്ടതിന് ശേഷം സൗണ്ട് വരും, അപ്പം അതുകൊണ്ടാണ്. പിന്നെ എന്താണ്, ഓക്കെ, ഞാൻ കുറേ നാൾ കഴിഞ്ഞിട്ട് ഇങ്ങനെ വീഡിയോസ് ചെയ്യണമുണ്ട്. ഇപ്പോൾ എനിക്കറിയാം യൂട്യൂബ് ഒരുപാട് ഈ 2 months തന്നെ ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട്. ആൾക്കാർ വീഡിയോസ് ചെയ്യുന്നതിൻ്റെ ടോപ്പിക്സ് ആയാലും ശരി, അവർ ചെയ്യുന്ന അവരുടെ കോണ്ടൻറ് ആയാലും ശരി, ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് എന്ത് വീഡിയോസ് ചെയ്യണം എന്നൊരു യാതൊരു ഐഡിയ ഇല്ല. ഞാൻ ഇങ്ങനെ ഹോൾ വീഡിയോസും അങ്ങനെയൊക്കെ ചെയ്യാമെന്ന് ഓർത്ത്, ബിക്കോസ് അതെല്ലാം ഈസി, നമുക്ക് മെയിൽ അനക്കണ്ടല്ലോ. ഇന്ന് തന്നെ ഇത് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഓക്കെ ഷൂട്ട് ചെയ്യാമെന്ന് ഓർത്തിരിക്കുമ്പോൾ ഈ ലിപ്സ്റ്റിക് എടുത്ത് ഇടാൻ പോലും എനിക്ക് മടിയായിരുന്നു. മടിയൻ മലചുമക്കെന്ന് പറയാം, അത്രയ്ക്ക് മടിയായിരുന്നു. മടിച്ച് മടിച്ചിരിക്കുകയാണ് ഇപ്പോൾ പോലും. ഇപ്പോൾ ശരിയായിട്ടാണ് കുറച്ചൊന്ന് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ. പക്ഷേ ആഫ്റ്റർ ലോങ് ടൈം ഞാനിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് സംസാരിക്കണോണ്ട് എനിക്ക് നല്ല ഇങ്ങനെ കിതപ്പുണ്ട്. പ്രായമായില്ലേ, എന്താ ചെയ്യാല്ലേ. അപ്പം അതാണ്. അപ്പം നിങ്ങൾ ദയവ് ചെയ്ത് എനിക്ക് കമൻറ്റ് സെക്ഷനിൽ പറയാൻ നിങ്ങൾക്ക് വീഡിയോസ് എന്തൊക്കെയാണ് കാണേണ്ടത്, എൻ്റെ അടുത്തുനിന്ന് നിങ്ങൾ എന്തൊക്കെയാണ് കാണാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നതെന്നുള്ളത്. ലൈനായിട്ട് ഇങ്ങനെ ടോപ്പിക്സൊക്കെ എഴുതി ഇട്ടോളൂ. ഞാൻ വീഡിയോസ് ചെയ്യുന്ന സമയത്തൊക്കെ അതൊക്കെ ഇങ്ങനെ എടുത്തെടുത്ത് ചെയ്യാട്ടോ. പിന്നെ കൂടുതൽ നമുക്ക് ഹോൾ വീഡിയോസ് അങ്ങനത്തെ ഒക്കെ ഒന്ന് പറയാട്ടോ. അപ്പോൾ നമുക്ക് ഈ ചെയ്യാൻ ഭയങ്കര ഈസിയാണല്ലോ, ഒരുപാട് സ്ട്രെസ് ഉണ്ടല്ലോ. അപ്പോൾ അതാണ്, എൻ്റെ ബോഡി അങ്ങനെ ആയതുകൊണ്ട് കേട്ടോ. എല്ലാവർക്കും ഈ ടൈമിൽ ഒരു സ്ട്രെസ്ഫുള്ളായിട്ട് ഇത്രയും ഇതൊന്നും ഉണ്ടാവില്ല. പക്ഷെ എനിക്ക് നിങ്ങൾക്ക് എന്നെ കണ്ടാൽ തന്നെ അറിയാം, ഞാൻ പകുതിക്ക് പകുതിയായി. അത്രയ്ക്ക് എനിക്ക് വയ്യാതെ ആയിരുന്നു. ലിറ്ററലി ഞാൻ ഭയങ്കര ഇതായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് കാര്യം. എന്നെ കണ്ടിട്ട് നിങ്ങൾ പേടിക്കണ, ഞാൻ പറഞ്ഞില്ലേ പെട്ടെന്ന് നിങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്തത്. ഇനി വരുമ്പോൾ നല്ല കുട്ടിയായിട്ട് വരാട്ടോ, നന്നായിട്ട് റെഡിയൊക്കെ ആയിട്ട് വരാട്ടോ.
അത്രയല്ലോ, ഞാൻ നിങ്ങളെ ഒരുപാട് മിസ് ചെയ്തു കേട്ടോ. ശരിക്കും ഐ മിസ് യു ലോട്ട്. സ്റ്റാർട്ടിങ്ങിൽ എൻ്റെ മനസ്സിലിങ്ങനെ വീഡിയോസ് ചെയ്യണ്ടേ വീഡിയോസ് ചെയ്യണ്ടേ. ആ മറ്റേ ഇതില്ലേ, എന്താണ് ആ പേര്, സെവൻ റെയിൻബോ ടാഗ്, അത് ചെയ്യുമ്പോൾ എനിക്ക് വയ്യാത്തതാണ്. പിന്നെയും ഞാൻ കാരണം ഒരു കളറും ഇല്ലാണ്ടായി പോയിട്ട് അവർ ചെയ്യുന്ന എഫേർട്ടൊക്കെ വേസ്റ്റ് ആവുമല്ലോ, ബാക്കിയുള്ളവരോട് വേസ്റ്റ് ആവുമല്ലോ. ഓർത്തിട്ട് കഷ്ടപ്പെട്ട് ചെയ്ത് പിന്നെ അത് കഴിഞ്ഞിട്ട് വേണം വേണ്ടിക്ക് രണ്ട് വീഡിയോ ചെയ്തു. ഒന്ന് ഹോൾ വീഡിയോ വെറുതെ ഹോൾ, പിന്നെ ഒരെണ്ണം ഇങ്ങനെ ഇയറിങ്സ് എടുത്ത് കാണിക്കുക. അത് രണ്ടും വേണം വേണ്ടിക്ക് ചെയ്താണെന്നൊക്കെ കണ്ടാൽ തന്നെ അറിയാം. അപ്പോഴൊക്കെ എനിക്ക് സുഖമില്ലാതെ ഇരിക്കുകയായിരുന്നു. ഹാ, ഇതെന്തിനാണ് ഞാനിപ്പോൾ പറഞ്ഞേ എനിക്കറിയില്ല. ഓക്കെ, അപ്പോൾ എൻ്റെ ഈ അറിഞ്ഞ കാര്യങ്ങൾ, ഞാൻ എങ്ങനെയാണ് ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞത്, അതിന് മുമ്പ് എന്ത് പ്രിപ്പയർ ചെയ്ത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നിട്ട് ഞാൻ വീഡിയോ ആയിട്ടിടാം. അതുകൊണ്ടാണ് അതൊന്നും ഞാൻ പറയാത്തത്. അതൊരു സ്റ്റോറി പോലെ ഇങ്ങനെ പറയാം, എൻ്റെ ഫസ്റ്റ് 3 മന്ത്സ് എങ്ങനെ ഉണ്ടായിരുന്നു, പിന്നെ അടുത്തത് എങ്ങനെ ഉണ്ടായിരുന്നു. അതൊക്കെ നമുക്കിങ്ങനെ വീഡിയോ ആയിട്ടിടുമ്പോൾ ഇനി വരാൻ പോകുന്ന ആൾക്കാർക്ക് യൂസ്ഫുൾ ആയിരിക്കുമല്ലോ. അപ്പോൾ അത് ഞാൻ വീഡിയോസ് ആയിട്ടിടാം. സുദൈവേദി നിങ്ങൾ ടോപ്പിക്സ് കമൻറ്റ് സെക്ഷനിൽ പറയുക എന്താണെന്നുള്ളത്. വേറെന്താ, ഞാൻ വേറെ എന്തൊക്കെയോ പറയണം വിചാരിച്ചല്ലോ. പ്രിപ്പയർഡല്ല ഞാൻ എഴുതി വെക്കണമായിരുന്നു പോയിന്റ് പോയിന്റ്. അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറയാം. ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഇപ്പം തന്നെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ, ഇതൊക്കെയാണ് ഞാൻ പറയാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. വേറെന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇനി ഓക്കെ ഓക്കെ, നിങ്ങളുടെ കമൻസിനും നിങ്ങളുടെ മെയിലിനും നിങ്ങളുടെ ഇൻസ്റ്റാ ഡി എം ചെയ്തല്ലോ ഒന്നിനും ഞാൻ റിപ്ലൈ കൊടുത്തിട്ടില്ല. അപ്പം ഈ ഒരു വീഡിയോൻ്റെ താഴെ വരുന്ന എല്ലാ കമൻസിനും ഉറപ്പായിട്ട് ഞാൻ റിപ്ലൈ കൊടുക്കും. ഇത് ഞാൻ പ്രതിജ്ഞ എടുത്തിരിക്കുകയാണ്, അങ്ങനെയാണ് പറയുക. അപ്പോൾ അതാണ് കേട്ടോ. അപ്പോൾ ഉറപ്പായിട്ട് ഞാൻ റിപ്ലൈ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെന്തെങ്കിലും ചോദിക്കണം, ഞാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ചോദിക്കണം എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ചോദിച്ചാൽ മതി, ഞാൻ ഉറപ്പായിട്ട് റിപ്ലൈ തരാം. അത്രയേ ഉള്ളൂ. അങ്ങനെ ഞാൻ പറയാൻ വന്നതൊക്കെ പറഞ്ഞു എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും മറന്നുപോയിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല, ഞാൻ മറന്നുപോയത് കാരണം ഞാൻ മറന്നുപോയി. അത്രയേ ഉള്ളൂ. എനിക്ക് നിങ്ങളെല്ലാവരും കണ്ടതിൽ ഭയങ്കര സന്തോഷമുണ്ട്. നിങ്ങൾക്ക് എന്നെ കണ്ടിട്ട് എന്ത് തോന്നുന്നു ഇപ്പോൾ കൂടി പറയണം കേട്ടോ. ഞാൻ കുറച്ച് എന്താ പറയുക, മുഖം കുറച്ച് ഇങ്ങനെ വണ്ണം വെച്ചിട്ടുണ്ട്, എൻ്റെ ബോഡി കുറച്ച് മെലിഞ്ഞിട്ടുണ്ട്, ആൻഡ് എൻ്റെ ഫേസ് കുറച്ച് കളർ വെച്ചിട്ടുണ്ട് വീട്ടിൽ തന്നെ ഇരുന്നിട്ട്. പിന്നെ അതൊക്കെ ഞാൻ പിന്നെ പറയാം. സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെ പറയാം. അപ്പോൾ അത്രയേ ഉള്ളൂ. നിങ്ങളെല്ലാവരെയും കണ്ട് സംസാരിച്ച് എൻ്റെ മനസ്സിങ്ങനെ കുറേ നാൾക്ക് ശേഷം തുറന്ന് വിട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ലവ് യു ഓൾ. സീരിയസ്ലി ഐ മീൻ ഇറ്റ്. ശരിക്കും യൂട്യൂബ് ഇല്ലാത്ത ഈ ഒരു ദിവസങ്ങളെന്ന് പറഞ്ഞു വന്നിട്ട്, ഓക്കെ, അവിടെ പുറത്ത് ആരും വന്നിട്ടുണ്ടാണ്. ശരിക്കും ഐ മിസ്ഡ് ഇറ്റ് കേട്ടോ. പിന്നെന്താണ്, അത്രയേ ഉള്ളൂ. ഇനി വളവിലാ സംസാരിച്ച് ഇപ്പം തന്നെ വീഡിയോ നല്ല വലിയ വീഡിയോ ആയി. എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, എന്തൊക്കെ വിട്ടുപോയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, ഞാൻ ബ്ലാബർ ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയാം, എന്തൊക്കെയോ കാണിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. സോ ഫൈനലി എല്ലാത്തിനും വേണ്ടിയിട്ട് ഞാൻ ക്ഷമ ചോദിക്കുകയാണ്, ലൈക്ക് കുറേ ദിവസം കഴിഞ്ഞിട്ട് ചെയ്യുന്നത് കാരണം. അപ്പം അത്രയേ ഉള്ളൂ. ലവ് യു ഓൾ. നിങ്ങളെല്ലാവരെയും കണ്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ആൻഡ് ഇനി നിങ്ങൾ സപ്പോർട്ട് പഴയ പോലെ തന്നെ വേണം, പഴയതിനേക്കാൾ കൂടുതൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു ഞാൻ വിചാരിക്കുന്നു. സപ്പോർട്ട് ചെയ്യണം. സപ്പോർട്ട് പ്ലീസ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ എല്ലാം തന്നെ. അപ്പോൾ ടാറ്റാ, ബൈ, ലവ് യു ഓൾ.